ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് എം ബി ട്രാവൽ വ്ളോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാലടി പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ്. ഞങ്ങളിന്ന് പോകുന്ന സ്ഥലം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനാണ്. നമ്മുടെ ചാനലിൽ കുറേ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതും അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു വലുതുമായ ഒരു വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. എല്ലാവരും പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും ഞാൻ ഒന്ന് പോയി നിങ്ങളെ ആ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഇപ്പം വെള്ളമൊക്കെ തീരെ കുറവാണെന്നൊക്കെ പറയാം. നമുക്കൊന്ന് പോയിട്ട് കണ്ടു നോക്കാം. ഈ കാണുന്നത് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത കോളേജാണ് കാണുന്നത്. അതുകൊണ്ട് വലിയ ടവർ പോലെ വലിയൊരു സംഭവം നിൽക്കുന്നത് ഇതാണ്. ആദി ശങ്കരാചാര്യ സ്തൂപം ടെമ്പിളാണത്. നല്ല രസമുണ്ട്, ഭയങ്കര റൗണ്ടിൽ ഭയങ്കര ഹൈറ്റായിട്ട് വരും. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് സംസ്ഥാന പാത ഒന്നിലാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുട്ടോ, ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, ബ്ലോക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ കാണുന്നത് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റല്, അങ്കമാലിലുള്ള വലിയൊരു ഹോസ്പിറ്റലാണ് ഇത്. നീണ്ടു തീർന്ന് നടക്കുക, കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഈ ഒരു തീർത്തില്ല കേട്ടോ, കുറേ ഉണ്ട്. ഇങ്ങനെ നീളത്തി ഓരോരോ ബിൽഡിങ്സായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അത് എൻ്റെ തന്നെ ഇതേ തീർന്ന് തീരാറായി. അയ്യോ, ഇന്ന് ദീപശിഖ യാത്ര നടക്കുന്നുണ്ടോ കേട്ടോ, അതിൻ്റെ നടത്തുന്നുണ്ട്. ഇപ്പം നിറച്ചും കൊടികളാണ് കേട്ടോ പാർട്ടിയുടെ, ഒന്നായിട്ടും വരെ കൊടികളുണ്ട് കേട്ടോ. ഇതിവിടുത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ്. ഇതിൻ്റെ ഉള്ളിലാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ്. അതിൻ്റെ മുൻവശം നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ നേരെ ആതിരപ്പള്ളി 24 കിലോമീറ്റർ റൈറ്റ് പോണേ. റൈറ്റ് തിരിഞ്ഞ് ചെറിയൊരു വഴിയിലേക്കാണ് ചെന്ന് ചാടുന്നത്. ഇവിടുന്ന് 24 കിലോമീറ്റർ ഈ വഴി കൂടെ തന്നെ പോണേ. ഇത് വളരെ ചെറിയ വഴിയാണ്, ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാമെന്നുണ്ട് ഉള്ള വീതിയുള്ളൂ ഈ വഴിയിൽ. വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുക്കി കൊടുക്കുന്നു, അത് വണ്ടി ഇറങ്ങി ചെന്നിട്ട് വീണ്ടും റൈറ്റ് തിരിയും. ഇതിരെ പോയി കഴിഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് ഈ വഴിക്ക് രണ്ട് സൈഡിൽ എണ്ണപ്പുരം തോട്ടമാണ്. നമുക്ക് ഇറങ്ങി ഒന്ന് കാണാം. പോകുന്ന വഴിക്കുള്ളൊരു എണ്ണപ്പുരം തോട്ടമാണ് കേട്ടോ ഇത് കാണുന്നത്. നീണ്ടു നമുക്ക് ഇടക്കോട്ടം എണ്ണപ്പുരം തോട്ടം നിറച്ച് എണ്ണപ്പനയാവും. ഇതാണ് ഈ എണ്ണപ്പനയുടെ കായ, ഇതിൽ നിന്നാണ് എണ്ണ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഈ പനയെ കണ്ട് മറിഞ്ഞു വീണപ്പോഴും കണ്ട് ഇവിടെ മുറിച്ചിട്ട് കിടന്നതാണ്. അതുകൊണ്ട് അവിടെ റോട്ടിലിട്ടേച്ച് പോയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാനും പറ്റും കേട്ടോ അടുത്ത്. പിന്നെ ഈ സൈഡിലുള്ളതിനകത്തൊന്നും കായൊന്നും ആയിട്ടില്ല കേട്ടോ. അതിൽ പറിച്ചോണ്ട് പോയതാണെന്നും അറിയത്തില്ല കേട്ടോ. ആ ഒരു പനയെ മാത്രം കായുള്ളൂ കേട്ടോ. അതൊന്ന് ഇല്ല, ഒരെണ്ണമായിട്ട് പറിച്ചോണ്ട് പോകാതിരിക്കുമല്ലോ. ഇതിലൊന്നും ഇല്ലാത്തതും ഈ റോഡ് കംപ്ലീറ്റ് പൊളിഞ്ഞു കിടക്കുവാണ്. പിന്നെ ഒരു ഗുണം എന്നാ വെച്ചാൽ കാറും ബൈക്കും മാത്രമേ ഈ വഴിക്ക് പോയിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ വലിയ ശല്യമൊന്നുമില്ല, പതുക്കേക്ക് പോകണം. ഇപ്പം നമ്മൾ അടിപൊളി റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ പാലത്തിൻ്റെ പേരാണ് വെറ്റിലപ്പാറ പാലം എന്നാണ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ സൈഡിലാകാനും ഒതുക്കിയിട്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണാമേ. നല്ല രസമുണ്ട് കാണാൻ, വെള്ളം കുറവായതുകൊണ്ട് പാറയൊക്കെ തെളിഞ്ഞ് നിൽക്കുക. ആതിരപ്പള്ളി വാട്ടർ ഫാൾസിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. നീണ്ടു നടന്ന് നടക്കുക സിൽവർ സ്റ്റോൺ വാട്ടർ പാർക്കാണ് ആ കാണുന്നത്. നമുക്ക് ഇവിടുന്ന് പോകാണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു 10 മിനിറ്റോടെ യാത്ര നമുക്ക് പോകാം. ഈ പാലത്തിൻ്റെ അവിടെ നേരെ കാണുന്ന സിൽവർ സ്റ്റോൺ വാട്ടർ പാർക്ക്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാണ് നമുക്ക് ആതിരപ്പള്ളിക്ക് പോകുന്നത്. ഇവിടെ ഇപ്പോൾ തിരക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിനകത്ത് കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം കോവിഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തുറന്നതല്ലേ, അത്യാവശ്യം തിരക്കായെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി എന്ന് വേണേൽ പറയാമേ. ഇവിടെ തൊട്ടേ വണ്ടി കേട്ടോ. ഇനി ഇവിടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ വെള്ളച്ചാട്ടം. നമുക്ക് ഇവിടെ നിന്ന് ഒരു ലോങ് വ്യൂ കാണാം കേട്ടോ ഇവിടെ നിന്ന്. നമുക്ക് ഇവിടെ നിന്ന് ഒതുക്കിട്ട് പോകാം. ഇവിടെ
ഉണ്ടോ അതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉണ്ട് വെള്ളം തീരെ കുറവാണ് കേട്ടോ മൊത്തം വറ്റി വരേണ്ട ഇടക്കോ എന്തായാലും ഇവിടെ ഒരു വന്നാലേ നമുക്കൊന്ന് പോയി നോക്കാം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി ഇവിടെ ഭയങ്കര തിരക്കാണ് ഇത് എവിടെയുണ്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല നമുക്ക് ഇനി താഴെങ്ങാനും കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇപ്പം ആൾക്കാരൊക്കെ കുറേ വരാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ നല്ല തിരക്കാണ് കോഡ് കഴിഞ്ഞതിന് ശേഷം നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ എവിടെയാണ് പാർക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല അവരുടെ ആൾക്കാരൊന്ന് കൈ കാണിക്കുന്നു എന്നാ പറയുന്നത് ആ ചേച്ചിമാര് ഇവിടുത്തെ ജോലിക്കാരാന്ന് തോന്നുന്നു ആ ചേച്ചി പറഞ്ഞതെന്നു ചോദിച്ചാല് മുകളിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് അങ്ങോട്ട് പോകാനാണ് കേട്ടോ അവിടെ പാർക്ക് ചെയ്യുന്നതിന് ഫീസ് ഒക്കെ കാണുമായിരിക്കും എങ്ങനെയാന്ന് അറിയത്തില്ല അയ്യോ ഭയങ്കര തിരക്കാണ് ആൾക്കാരും എന്ത് വണ്ടികളാണെന്ന് അറിയാമല്ലോ അത് മാത്രമല്ല ഈ നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിൽ ആൾക്കാരാണ് അവിടെ എന്നാ പറ്റി ബ്ലോക്കായോ വണ്ടിയൊന്നും പോകുന്നില്ല ആ പോകാൻ തുടങ്ങി എന്നാണേലും ഇനി കോവിഡ് കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ജനക്കൂട്ടം കാണുന്നത് ഇവിടെ നല്ല തിരക്കുണ്ട് അവിടെ എല്ലാം ക്യൂ ഉണ്ട് കേട്ടോ അവിടെ ടിക്കറ്റ് എടുക്കുന്നിടത്തേക്ക് നമുക്ക് കയറി നോക്കാം എത്രയാണ് ടിക്കറ്റ് ഫീസൊക്കെ എത്രയാണെന്ന് നോക്കാം കേട്ടോ ഇവിടെ അങ്ങോട്ട് ചെന്നിട്ട് വലത്തോട്ട് കയറി പോകാനാണ് പറഞ്ഞേക്കുന്നത് ചേച്ചി അവിടെ ആ പാർക്കിങ് അവിടെ ബൈക്കൊക്കെ അങ്ങോട്ട് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ബൈക്കൊക്കെ അങ്ങോട്ടേ വരും അവിടെ തന്നെ കയറി പോയി നോക്കാം ഉള്ളതായിരിക്കും എൻ്റെ ഓൻ്റെ നല്ല കയറ്റം ഇതൊരു തേക്കുന്തോട്ടമാണെന്ന് തോന്നുന്നു കേട്ടോ ബൈക്കിന് വേണ്ടി മാത്രമുള്ള പാർക്കിങ്ങാണ് എൻ്റെ ഓൻ ഇങ്ങോട്ട് കയറി പോകാൻ കഴിച്ചിട്ട് പാടാണ് ആ വണ്ടി അവിടെ നിർത്തി നമുക്ക് കുറച്ചുകൂടെ മുകളിൽ കയറിയല്ലോ തണലത്ത് വല്ലതും കൊണ്ട് ഒതുക്കിയിട്ട് നമുക്ക് താട്ടറിങ് വരാം താട്ടറിങ് വരുമ്പോൾ എങ്ങനെ ആവും താട്ടറി ഞാനിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് നല്ല ക്യൂ ഉണ്ട് കേട്ടോ ഫ്രണ്ടിലൊരു 10 രൂപ പേര് ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും അതുപോലെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ നല്ല തിരക്കാണ് ഇപ്പം ക്യാമറയ്ക്കൊക്കെ ഫീസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടെ ബൈക്കിന് പാർക്കിംഗ് ഫീസുണ്ട് പിന്നെ അകത്ത് കയറുന്നതിന് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് നോക്കാം ഇവിടെ അകത്ത് കയറുന്നതിന് ഒരാൾക്ക് 40 രൂപ കേട്ടോ 40 രൂപ ബൈക്കിന് 10 രൂപ ആണ് പാർക്കിങ് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ക്യാമറയ്ക്ക് 50 മൊത്തത്തിൽ 90 50 140 രൂപ ആയി കേട്ടോ ഇവിടെ കയറിയ വെള്ളച്ചാട്ടത്തിലേക്ക് ഇനി കുറച്ചുകൂടെ നടന്നു പോകാനുണ്ടേ ഇന്ന് നമ്മളിവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ കുരങ്ങന്മാർ ഓടി നടക്കുന്നുണ്ട് നമുക്ക് കുരങ്ങന്മാരെ കാണാനൊക്കെ പറ്റും കേട്ടോ നമുക്ക് നോക്കാം താട്ടറി ചെന്നിട്ട് ഞാൻ ഇതോടെ തിന്നു ആഹാ നീ എന്നെ കൊഞ്ചനെ കുത്തി കാണിക്കാണല്ലോ എൻ്റെ കേക്ക് മേടിച്ച് തിന്നിട്ട് രണ്ട് കാര്യം ഒരിക്കലും അതിന് എന്ത് ചെയ്യും വേറെ കൈ അവളുടെ കാലം പിടിച്ചു വെച്ചിരിക്കോ വേണ്ടേ എടുത്ത് ഇവനും കൊടുക്കാം പിടിക്കടാ വേറെ കൊടുത്താ അതെ താഴെ എടുത്ത് തിന്നത് ഇതിങ്ങനെ കുനിയുമ്പോൾ ചിലപ്പോൾ പോക്കറ്റിൽ നിന്നൊക്കെ ഫോൺ എടുക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇത് ആനൊക്കെ എടുത്തിട്ട് പോയാൽ കിട്ടൂല പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കാം വിളിക്കാനങ്ങി ഇരിക്കുക നോക്കിയിരിക്കുക കേക്ക് തീറ്റയൊക്കെ കഴിച്ച് ക്ഷീണിച്ചിരിക്കുക എന്തേലും പറഞ്ഞ അന്നേരം റിപ്ലൈ ഉണ്ടോ വാ വിളിച്ച് കാണിക്കുന്നുണ്ട് പിള്ളേരെ ഉണ്ട് അയ്യോ അങ്ങോട്ട് നോക്കിയ വെള്ളച്ചാട്ടത്തിന്റെ മോളിൽ നിന്നുള്ള വ്യൂ ആണേ അങ്ങോട്ട് നോക്കിയ ഒരു തുള്ളി വെള്ളമില്ല വെള്ളം മൊത്തം പറ്റിയേ നമുക്ക് താട്ടിറങ്ങി പോയി നോക്കാം എൻ്റെ അവനെ ഈ പാറക്കൂടെ തന്നെ താട്ടിറങ്ങി പോണേ
ഇതിലേ വേണം താഴേക്ക് ഇറങ്ങിപ്പോനെ. ഈ മുള കൊണ്ട് ഇവിടെ കൈവരികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് ആരെയും കിടക്കാതിരിക്കാനൊക്കെ. ഇനി ഒന്ന് താഴെ ഇറങ്ങിപ്പോണം. എന്നു വെച്ചാൽ ഇപ്പോൾ തുള്ളി വെള്ളമില്ല കേട്ടോ, വെള്ളം തീരെ പറ്റി കേട്ടോ. കഴിഞ്ഞ മഴക്കാലത്ത് ഒരു വീഡിയോക്കകത്തൊക്കെ കണ്ടില്ലോ, ചാനലിനകത്തൊക്കെ, അതൊന്നും എന്താ വെള്ളമായിരുന്നു. ആ വേറെടൊക്കെ മുകളിൽ കൂടെ വെള്ളം ഒഴുകുമായിരുന്നു കാലങ്ങി അടിച്ച്. ഇപ്പോൾ അതേ പോയിട്ട് മൊത്തം കല്ലും തെളിഞ്ഞ് പാറക്കല്ലുകളെല്ലാം തെളിഞ്ഞ് തുള്ളി വെള്ളമില്ല കേട്ടോ, ഒഴുകാൻ പോലുമില്ല. പിന്നെ ആ വെള്ളത്തിലോട്ട് ഇപ്പോൾ ആരും ഇറങ്ങരുത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആരും ഇപ്പോൾ ഇറങ്ങുന്നില്ല കേട്ടോ അങ്ങോട്ട്. ഞാൻ വഴുക്കളൊക്കെ കാണുമായിരിക്കും, എന്തോ ആരെയും ഇപ്പോൾ ഇറക്കി വിടുന്നില്ല. മൊത്തം ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ കേട്ടോ. ഇങ്ങനൊരു വ്യൂ നമുക്ക് കാണാൻ വലിയ പാട് കേട്ടോ. മഴക്കാലത്ത് വന്നാൽ ഇതുപോലെ കാണാൻ പറ്റത്തില്ല. വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടോ. താഴോട്ട് കുറച്ച് വെള്ളം ചേർന്നുള്ളൂ, നമുക്ക് താഴെ ഇറങ്ങി കാണാം. അപ്പുറം വേറെ വഴിയുണ്ടോ, കുറച്ചൊക്കെ നടന്ന് നടന്ന് പോകണം താഴേക്ക് ഇറങ്ങിപ്പോയി. അങ്ങ് കാണുന്നുണ്ട്, അങ്ങ് കിടക്കുക ഒഴുകി ഒഴുകി. നമുക്ക് ഈ വെള്ളം ഒഴുകുമ്പോൾ നമ്മൾ ആ ഒരു പാലത്തിൻ്റെ മുകളിൽ കണ്ടില്ലേ. ഇവിടെ ഇനി പ്രത്യേകിച്ചൊന്നും കാണാനില്ല കേട്ടോ. നമുക്കിനി ഇറങ്ങി താഴേക്ക് പോകണേ. താഴെ ഇറങ്ങി നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിവശത്തേക്ക് ഇറങ്ങിപ്പോകാം. അത് മുകളിലോട്ട് കയറി ചെന്നിട്ട് വേണം അവിടുന്ന് അപ്പുറത്തെ സൈഡിൽ കൂടെ താഴെ ഇറങ്ങിപ്പോകാനുള്ളത്. നല്ല വെയിലാണ് കേട്ടോ, നല്ല തെളിച്ചുണ്ട് കേട്ടോ. ഇന്ന് നമുക്കന്നേരം അങ്ങോട്ട് നടന്നു പോകേ. ഓ താഴേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, അധികമായി ഇറക്കം കേട്ടോ. ഇങ്ങോട്ട് കല്ല് വൈകിട്ടിരിക്കുക മൊത്തം, ഇങ്ങ് താഴെ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നടന്നു പോകാൻ കുറച്ചേ ഉള്ളൂ എന്ന് ഓർത്തിറങ്ങി വന്നു. ആ പാറയുടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അതേ പൊക്കമുണ്ട് കേട്ടോ താഴോട്ട്. ആ മൊത്തം ഇറങ്ങണം, ഇങ്ങനെ വഴി വഴി വെട്ടി വെച്ചിട്ടുണ്ട് താഴേക്ക്. കുറേ ആൾക്കാർ കയറി വരുന്നുണ്ട്, അതായത് താഴെ പോയി നോക്കാം. എന്നാൽ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ, കുറേ നടക്കാണ്ട് കേട്ടോ. എനിക്ക് തോന്നി ഇത് വളഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ വഴി വെട്ടി വെച്ചേക്കുന്നുണ്ട്. ഇതൊരു 1 കിലോമീറ്റർ മേളിലെങ്ങാണ്ടുണ്ട് കേട്ടോ. അവിടെ വന്നിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിവശത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഏതായാലും പതുക്കെ നടന്നു പോകും. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. ഇതാണ് ആദ്യം കാണുന്ന വ്യൂ. വെള്ളം തീരെ കുറവാണ്, എന്നാലും ആൾക്കാർ കുറേയുണ്ട് കേട്ടോ. ഇത് ഇത്രയും തന്നെ ആൾക്കാർ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. കുറേ ഇത്ര കോവിഡ് കഴിഞ്ഞ് പിന്നെ ആദ്യം കേട്ടോ ഇത്ര ഒരു വൻ ജനക്കൂട്ടം കാണുന്നത്. ഇവിടെ വേലിയായി കെട്ടി വെച്ചിട്ടുണ്ട്. എന്നു വെച്ചാൽ അങ്ങോട്ട് ഇറങ്ങി ചിലപ്പോൾ അവിടെ ചതുപ്പുമില്ലായിരിക്കും കേട്ടോ. ആൾക്കാർ ഇറങ്ങിപ്പോയിരിക്കാനായിരുന്നു. മൊത്തം കമ്പ് വെച്ച് വേലിയായി കെട്ടി വെച്ചു. ഈ പ്രാവശ്യം കെട്ടിയാൽ തോന്നുന്നു കേട്ടോ, ഈ മഴ കഴിഞ്ഞതിന് ശേഷം കെട്ടിയതാണ്. ദവിച്ചൊന്നും പോയിട്ടില്ല. ഇത് ആൾക്കാരിതൊന്നും ആസ്വദിക്കാൻ വരുന്നതല്ലെന്ന് തോന്നുന്നു കേട്ടോ. മൊത്തം ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കും. അവിടെ എവിടെ നിന്ന് കംപ്ലീറ്റ് ഫോട്ടോ എടുക്കട്ടെ. ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെന്തായാലും തിരിച്ചു കയറി പോവാണേ. ഈ ഇറങ്ങി അതേ മല ഇനി തിരിച്ചു കയറി അതേപോലെ തന്നെ പോകണം. ഇനി എന്തായാലും നമുക്ക് മോളിൽ ചെന്നിട്ട് കാണാം. ഹായ് ഉണ്ട്, പിള്ളേരെല്ലാം ഇറങ്ങി വരുന്നു കേട്ടോ. കുറേ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ മോളിൽ വന്നു, ഇവിടെ കുറച്ച് നേരം വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുവാണേ. ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഇനി പതുക്കെ യാത്ര തുടങ്ങാം. ഞാൻ ഈ എൻട്രി നേരത്തെ വീഡിയോ എടുത്ത് കാണിച്ചില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ അത് ഫീസ് അടയ്ക്കണമായിരുന്നേ ഈ ക്യാമറയ്ക്ക്. അത് കഴിഞ്ഞ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇങ്ങോട്ട് കയറി വരുന്ന വഴിയെ. ഇത് നമ്മൾ തിരിച്ചിറങ്ങിപ്പോകും കേട്ടോ. ആൾക്കാർ വരുന്നുണ്ട്, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിലേ പുറത്തേക്ക് ഇറങ്ങിപ്പോവാം. ഇപ്പോഴും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളിപ്പോൾ ഏകദേശം 1:30-2 മണിയായേ തിരിച്ചിറങ്ങുമ്പോഴേ. ഞാൻ താഴിറങ്ങി പോയിട്ട് ഇനി അവിടുന്ന് നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ. അവിടെ നിന്ന് പോകുമ്പോൾ വേറൊരു കാഴ്ച കാണാനുണ്ട്. അവിടെ ഒരു തൂക്കുവാലൊക്കെ ഉണ്ട് കേട്ടോ. ബസ്സൊക്കെ വന്ന് നിർത്തി ആൾക്കാരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്നൊക്കെ വരുന്നത് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഹിന്ദിക്കാരൊക്കെ ഉണ്ട് ഒത്തിരി. ഈ കടകളെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഇവയ്ക്ക് എന്തോ മേടിക്കണമെന്ന് പറഞ്ഞിട്ടോ. എൻ്റെ ഭാഗ്യം എന്ത്, എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം എന്നെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് നോക്കാം.
നല്ല രസമുണ്ട്. ഇപ്പൊ ആവളൊക്കെ കിടക്കണാണ്. ഇവിടൊക്കെ പിള്ളേരെ കൊണ്ട് വന്ന ഇവിടുന്ന് പോകത്തില്ല കേട്ടോ. ഇവിടെ കിടക്കത്തെയോ. എല്ലാം നൂറാണ് സാധനങ്ങളാണോ? പോയി പോയിട്ട് വന്നോ. അവിടെ പോയി മടുത്ത് നിറച്ചും പാവക്കുഞ്ഞുങ്ങളാണ്. എല്ലാ കടലും ഇത് തന്നെയുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അടുത്ത് കിടക്കുന്നുണ്ട് ഒരു പട്ടിക്കൂട്ടൽ. നല്ല രസമുണ്ട്. കൊമള വിടുന്ന സാധനം വേണമെന്ന് പറഞ്ഞു കേട്ടോ. അതിനത് മേടിച്ചു കൊടുത്താണ് കൊമള വിടും. അതേപോലെ ഞങ്ങളവിടുന്ന് പോകുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഒരു ചെറിയൊരു ഹോട്ടലാണ്. ബിരിയാണി, ഞാൻ ബിരിയാണിയാണ് അവിടെ. അവള് ചോറാണ് മേടിച്ചത്. ചോറും ബീഫ് കറിയാണ് മേടിച്ചേക്കാൻ. ഇത് എങ്ങനെ ഉണ്ടോ നോക്കാം, കഴിച്ച് നോക്കാം. ടേസ്റ്റ് ഉണ്ടോന്ന് അറിയാലോ. കുറച്ച് സലാഡും ഒക്കെ ചേർത്ത് ഇളക്കി കുറച്ച് ചിക്കനോടെ മുറിച്ചാൽ കിട്ടിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. എങ്ങോട്ടെന്ന് അറിയാലോ. അടിപൊളി സാധനം, സൂപ്പറാ. ചോറിൻ്റെ കൂടെ പ്രത്യേകം വേറെ കറികളൊന്നുമില്ല കേട്ടോ. ഒരു തോരനും ഒരു ഇതും കേട്ടോ കേട്ടോ. പിന്നെ ബീഫ് സെപ്പറേറ്റ് മേടിച്ചോ. ചിക്കൻ എത്രയുണ്ട് കേട്ടോ? നാല് പീസ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുമാതിരി വലിപ്പമുള്ള പീസുകളാണ് കേട്ടോ. എന്തായാലും കഴിക്കാം. ഞാൻ ബിരിയാണി കംപ്ലീറ്റ് കഴിച്ചേ. അത് അവള് ബീഫ് കുറച്ച് മിച്ചം വെച്ചു. എനിക്ക് മിച്ചം ഒരു ചെറിയ പീസ് ചിക്കൻ ഉണ്ട് കേട്ടോ. ഒരു പീസ് ചിക്കൻ ഞങ്ങൾക്ക് കൊടുക്കുകയും കേട്ടോ. ബാക്കി കംപ്ലീറ്റ് കഴിച്ചു. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ ഒരു തൂക്കുവാലം ഉണ്ട്. ഇവിടെ ഒരു തൂക്കുവാലത്തെ കൂടെ കയറി കുറച്ച് ആ പുഴയുടെ പോളിക്കൂടെ നടക്കുകയൊക്കെ ചെയ്യേ. അതിന് ഞങ്ങളിത് ഇവിടെ കയറി കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെയും ഫീസുണ്ട് കേട്ടോ. പാർക്കിംഗ് ഫീസും ക്യാമറയ്ക്കും അല്ലാതെയും ഫീസുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ട് വേണം ഈ തൂക്കുവാലത്തിലൂടെ നടക്കാൻ. പിന്നെ അപ്പുറത്തേന്ന് കഴിഞ്ഞാൽ അവിടെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ചെന്ന് അപ്പുറത്തെ ഗേറ്റ് കടക്കണമെങ്കിൽ വേറെ ഫീസ് അടയ്ക്കണേ. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല കേട്ടോ. ഈ പാലത്തിലൂടെ കുറച്ച് നടക്കാവുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. പാലത്തിന് നല്ല നീളമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നല്ല ആളാണ് ഈ പാലത്തിൽ കയറാൻ വേണ്ടി തന്നെ. അപ്പുറം ചെന്നിട്ട് അവിടുന്ന് ഗേറ്റ് അടക്കണമെങ്കിൽ വീണ്ടും ഫീസ് അടയ്ക്കണം. അത് കനാല് പോലത്തെ സംഭവം വെള്ളം ഉണ്ടോ? കനാല് പോലെ രണ്ട് സ്ഥലം. ഈ ഗേറ്റ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് അടക്കണമെങ്കിൽ പിന്നെയും ടിക്കറ്റ് എടുക്കണേ. അങ്ങോട്ട് കയറി ടിക്കറ്റ് എടുത്ത് കാണാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുവാണേ. രണ്ട് ടിക്കറ്റ് എടുത്ത് അവിടെ കയറാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.